കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവശേഷം ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ ദിബിഷയുടെ മരണത്തിനെതിരെ നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധ മാർച്ച് നടത്തി. രണ്ടാമത്തെ പ്രസവ സംബന്ധമായിട്ടാണ് ഇക്ര ആശുപത്രി അഡ്മിറ്റ് ആകുന്നത്. സിസേറിയൻ കഴിഞ്ഞ് അവരെ വാർഡിലേക്ക് ഐ സിയുവിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് രണ്ട് തവണ കുഞ്ഞിനെ മുലയൂട്ടുകയും പിന്നീട് കുഞ്ഞിനെ മുലയൂട്ടാൻ തന്നപ്പോഴാണ് അവിടെ ഡോക്ടർമാരും ഡോക്ടർമാരും അവിടെയുള്ള സ്റ്റാഫും ഒക്കെ ആകെ വേവലാതിപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് ഇവർ കാണുന്നു. യാതൊരു പ്രശ്നവുമില്ല എന്ന് ഭർത്താവിനെ അടക്കം വിളിച്ച് ഡോക്ടർ വിളിച്ചപ്പോൾ ഭർത്താവ് അടക്കം പറഞ്ഞ ഭർത്താവ് വിളിച്ചപ്പോൾ ഡോക്ടർ അടക്കം പറഞ്ഞ വിഷയത്തിൽ എല്ലാവരും വളരെ സമാധാനത്തോടുകൂടി പഴയതുപോലെയല്ല. പണ്ട് പ്രസവം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുകയെന്ന് അറിയാത്ത അവസ്ഥയാണെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ ആശുപത്രിയും സംവിധാനങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പ്രസവത്തിന് മരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അപൂർവമാണ്, കേരളത്തിൽ അപൂർവമാണ്. പ്രസവമൊക്കെ കഴിഞ്ഞ് സുഖമായി കുട്ടിക്ക് മുലവെടുക്കുന്ന അതുപോലെ ഒന്നിച്ചിട്ടാളുകളോട് സംസാരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് വെള്ളം കുടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും സമാധാനത്തോടുകൂടി ഇരിക്കുന്നതാണ്. പെട്ടെന്നാണ് മൂന്നാമത് കുഞ്ഞിനെ മുലവെടുക്കാൻ ചെല്ലുമ്പോഴാണ് ഇവരുടെ വിപ്രാളം കണ്ട് ബന്ധുക്കൾ ചോദിക്കുന്നത്, അച്ഛൻ ചോദിക്കുന്നത് എന്താണ് പറ്റിയത് എന്നത്. ഒരു ശ്വാസം മുട്ടലുണ്ട്, ബേജാറാവാനൊന്നും ഇല്ല എന്നാണ് അവരോട് പറയുന്നത്. അവർ ഇവരുടെ ഒരു അസ്വസ്ഥത കണ്ടപ്പോഴാണ് അവർ നാട്ടിലുള്ള ആളുകളെയൊക്കെ വിളിച്ചിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നത്. വട്ടോളി കല്ലുള്ള പറമ്പത്ത് ദിനേശൻ ബിന്ദു ദമ്പതികളുടെ മകളുടെ മരണത്തിന് ഉത്തരവാദികളായ ഇക്ര ഹോസ്പിറ്റലിനെതിരെ ബന്ധുക്കൾ ആരോപിച്ച ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയെങ്കിലും കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായില്ല. തിങ്കളാഴ്ച ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം വട്ടോളിയിൽ നിന്നും കക്കട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വട്ടോളി ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് നിന്ന് തുടങ്ങിയ മാർച്ചിന് കുന്നുമ്മൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ റീത്ത നേതൃത്വം നൽകി. തുടർന്ന് കക്കട്ടിൽ എത്തിയ മാർച്ചിനു ശേഷം നടന്ന പൊതുയോഗത്തിൽ മുൻ എം എൽ എ കെ കെ ലതിക, പ്രമോദ് കക്കട്ടിൽ, വി കെ റീത്ത, സി പി സജിത, വി പി നാണു, പറമ്പത്ത് കുമാരൻ, സി വി അഷറഫ് മാസ്റ്റർ, നീലിയോട്ട് നാണു, എൻ വി ചന്ദ്രൻ, കെ സി കുമാരൻ, കെ പി കരുണൻ, എം ശ്രീധരൻ എന്നിവർ പ്രസംഗിച്ചു.